വെൽക്കം എവ്രിബഡി, ബാസിയാണ് ഫ്രം സൈലോ ഫർണിച്ചർ പുത്തനത്താണി. രണ്ട് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, ഓഫ്കോഴ്സ് ഞങ്ങളുടെ ജനമാൻ, വൺ ഓഫ് ദി മാനേജിംഗ് ഡയറക്ടേഴ്സ് മിസ്റ്റർ റഷീദ് വിൽ ബി വാക്കിംഗ് ഇൻ വെരി സൂൺ. രണ്ടാമത്തത് ഞങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റാണ്, ഇന്തോനേഷ്യയിൽ നിന്നും വന്ന, ഞങ്ങളിവിടേക്ക് പാളീസായി എത്തിച്ച ഈ ഒരു സോഫ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് വെൽക്കം റഷീദ്. ഹായ്, സുഖല്ലേ? നമ്മൾ ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ നമ്മളൊരു ഇന്തോനേഷ്യൻ സോഫയുടെ കഥ പറയാം അലോങ് വിത്ത് റഷീദ്. റഷീദ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണിത്. എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ? പ്രത്യേകിച്ച് ഇത് എവിടെ നിന്നാണ്? ഇന്തോനേഷ്യൻ എന്നാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകതകൾ? ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ഓട്ടോ പി യു ഫിനിഷിലാണ് ഈ സോഫ നമ്മൾ പോളിഷ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും റിച്ച് പോളിഷാണ്. അതുപോലെ തന്നെ പി യു വൈറ്റ് ആണ്. ഇത് പി യു വൈറ്റ് പ്ലസ് ഗോൾഡൻ മിക്സ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതേമാതിരി ഇതിൻ്റെ പ്രിൻറ്റഡ് ഫാബ്രിക്കാണ്. ഇപ്പോൾ നല്ല ട്രെൻഡിൽ വരുന്നൊരു ഫാബ്രിക്കാണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2000 കാറ്റലോഗുകൾ ഈ പ്രിൻറ്റിൽ അവൈലബിൾ ആണ്. സെയിം അതുപോലെ ഇത് വേണമെങ്കിൽ ആർട്ട് ലെതറിലും ചെയ്യാം. ചില കസ്റ്റമേഴ്സിന് നമുക്ക് ആർട്ട് ലെതറിൽ ചെയ്യേണ്ടി വരും, അങ്ങനെയും ചെയ്തു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു കസ്റ്റമർ എന്ന നിലക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റീകസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ കളർ ഇഷ്ടമല്ല, നിങ്ങൾ വേറെ കളറിൽ ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മളെ കേരളത്തിലേക്ക്, മലയാളികളിലേക്ക് ഇന്തോനേഷ്യൻ ഫേർണിച്ചർ ഈയിടെയായിട്ട് ട്രെൻഡായിട്ട് വരേണ്ട? എന്തുകൊണ്ടായിരിക്കും? ഏകദേശം ഒരു 10 ഇങ്ങോട്ട് ഇന്തോനേഷ്യൻ്റെ ഫർണിച്ചറുകൾ നമ്മളിവിടെ ബൾക്കായിട്ട് വരല് തുടങ്ങിയത്. വീടുകൾ നല്ലോണം വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ മലബാർ ഏരിയകൾ, മലബാർ ഏരിയകളിലാണ് ഈ അറബിക് ഡിസൈൻ വീടുകൾ ഈ കൂടുതലായിട്ട് അറേബ്യൻ കൾച്ചർ അതേപോലെ ഈ ഒരു വിധം ഒരു 10,000 മുകളിൽ വീട് വെക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം, ഈ അറബിക് ഡിസൈൻ വീടുകളാണ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ട ഒരു ടൈപ്പ് ഫർണിച്ചറാണിത്. ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഫാബ്രിക്കിനോട് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെറൈറ്റി മോഡൽസ് ഉണ്ട്. ഏത് മോഡലാണെങ്കിലും ഡിസൈന് ആർക്കിടെക്കോ അല്ലെങ്കിൽ ഇൻട്രഡക്ഷനൊക്കെ എടുത്തിട്ട് വരുന്ന ഏത് മോഡലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഇന്തോനേഷ്യയിൽ തന്നെ നമുക്ക് 5 ഫാക്ടറി ഉണ്ട്. ഇതിന് എന്തെങ്കിലും ഗ്യാരണ്ടിയോ വാറണ്ടിയോ അങ്ങനെ എന്തെങ്കിലും? ഫുഡിന് നമ്മള് ഇതൊരു 25 കംപ്ലൈന്റ് ഒന്നും വരില്ല. പക്ഷെ ഈ ഇന്തോനേഷ്യൻ പ്രൊഡക്റ്റ് ആയത് കാരണം റിട്ടേൺ പോകാത്ത കാരണം നമ്മളൊരു 5 വാറണ്ടി കൊടുക്കും. അതിനുശേഷം എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുള്ള നമ്മളെ ഫാക്ടറി ഉണ്ടല്ലോ, അവിടുന്ന് നമ്മൾ ശരിയായി സെറ്റാക്കി കൊടുക്കും. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇത്രയും പെർഫെക്റ്റ് ആണ്. ഞാനും വായിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യൻ ഫർണിച്ചറിനെ കുറിച്ച്, അതിൻ്റെ ഒരു ലോങ് ലാസ്റ്റിങ്ങിനെ കുറിച്ച്. എന്തൊക്കെ ടൈപ്പ് മരങ്ങളാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്? ഇന്തോനേഷ്യൻ വുഡുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആഷ് വുഡ് ഉണ്ട്, അതേപോലെ ടീക്ക് വുഡ് ഉണ്ട്, മഹാഗണി വുഡ് ഉണ്ട്, പിന്നെ ഹോക്ക് വുഡ് ഉണ്ട്. ഈ 4 വുഡും നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. സോഫ കൂടാതെ നമുക്കിപ്പോൾ ഇതിൽ തന്നെ ഇന്തോനേഷ്യൻ ഐറ്റംസ് എന്തൊക്കെയാണ്? ഇന്തോനേഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അറബിക് വീടുകളിലേക്ക് വേണ്ട ബെഡ്റൂം സെറ്റ്, കൺസോളുകൾ, ടീപ്പോയി, സോഫാസ്, ബെഡ്റൂം ചെയറ്, അതുപോലെ തന്നെ ഫ്രെയിംസുകൾ വേൾഡ് വരുന്ന, ഇത് ഇന്തോനേഷ്യൻ അല്ല, ഇത് ചൈനയാണ്. ഇതേപോലത്തെ ഈ സോഫയ്ക്ക് മാച്ച് ചെയ്ത ഇന്തോനേഷ്യൻ്റെ വാൾ ഫ്രെയിമുകൾ ഉണ്ട്. അങ്ങനത്തെ ഒരുവിധം പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് ഇന്തോനേഷ്യൻ്റെ ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒട്ടുമിക്ക വിശേഷങ്ങളും അറിഞ്ഞു ഈ ഒരു ഇന്തോനേഷ്യൻ ഗസ്റ്റിൻ്റെ. അലോങ് വിത്ത് റഷീദ്, സ്റ്റൈലോയുടെ വൺ ഓഫ് ദ മാനേജിംഗ് ഡയറക്ടേഴ്സ് ആണ്. എനിവേയ്സ്, താങ്ക് യു ജെന്റിൽമാൻ, താങ്ക് യു ഫോർ യുവർ ടൈം.